അരുൺ കേരളം നടുങ്ങിയ ഒരു കൊലപാതകമായിരുന്നു അതിൽ ഈ കൊലപാതകം നടത്തിയ രീതി അതിൻ്റെ ആസൂത്രണം ഈ പ്രതികളിലേക്ക് എത്താൻ സഹായകമായത് ഫോൺ കോളുകൾ മാത്രമായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ അപ്പോൾ ഈ കേരളത്തെ ഇത്രത്തോളം നടുക്കിയ ഒരു കൊലപാതകത്തിലാണ് ക്രൂരകൃത്യം ചെയ്ത പ്രതിയുടെ ശിക്ഷ ഇളവ് നൽകുന്നത് ഈ കേസിൻ്റെ പശ്ചാത്തലം ഈ അന്നുണ്ടായത് എന്തൊക്കെയാണെന്നൊന്നുകൂടി പറയാമോ ആരും നിനോമാത്യു ഈ കേസിലെ പ്രതികളായ നിനോമാത്യവും അനുശാന്തിയും ടെക്നോ പാർക്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതായിരുന്നു ഈ കേസിന് ആധാരമായ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഇവർ ഒരുമിച്ച് താമസിക്കാൻ ഒരു ജീവിതം തുടങ്ങാനായി തടസ്സമായി നിന്നത് അനുശാന്തിയുടെ കുടുംബമാണ് അങ്ങനെ അനുശാന്തിയുടെ കുടുംബത്തെ വകവരുത്തുകയായിരുന്നു നിനോമാത്യേക ലക്ഷ്യം ഇതിൻ്റെ സഹായങ്ങളെല്ലാം രണ്ടാം പ്രതിയായ അനുശാന്തി ചെയ്തു നൽകിയെന്നാണ് കാരണം വീട്ടിലേക്ക് പോകുന്ന വഴി ഉൾപ്പെടെ പറഞ്ഞു നൽകിയതും ഷൂട്ട് ചെയ്ത് നൽകിയതുമൊക്കെ മൊബൈൽ ഫോണിൽ നൽകിയതുമെല്ലാം ഈ രണ്ടാം പ്രതി എന്നാണ് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നത് പിന്നീട് വാഹനത്തിലെത്തി ആറ്റിങ്ങിലുള്ള ആറ്റിങ്ങിൽ ആലങ്കൂട് കഴിഞ്ഞുള്ള ഈ വീട്ടിൽ അനുശാന്തിയുടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അമ്മയും കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത് രണ്ടുപേരെയും വകവരുത്തിയ ശേഷം ഈ മുളകുപൊടി വിതറിയ ശേഷമാണ് ഇയാൾ രക്ഷപ്പെടുന്നത് കാരണം മോഷണത്തിനിടയിലുള്ള കൊലപാതകമെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം പക്ഷേ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കഴക്കൂട്ടത്തുള്ള കുഴിവിളയിലുള്ള വീട്ടിൽ വെച്ച് നിനോ മാത്യുവിനെ പ്രത്യേക അന്വേഷണം ക്ഷമിക്കണം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേരത്തുള്ള അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു അപ്പോൾ തന്നെ അയാൾ കുറ്റസമ്മം നടത്തി ഇപ്പോൾ അതിനുശേഷം ഈ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്ന അനുശാന്തിയെ ബന്ധുവീട്ടിലായിരുന്ന അനുശാന്തിയെ അന്ന് പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു അതോട് തന്നെ മണിക്കൂറുകൾക്കുള്ള ചോദ്യം ചെയ്യൽ തന്നെ ഈ ഗൂഢാലോചന വ്യക്തമായി ഏറെ നാളും നടത്തിയ ഒരു ഗൂഢാലോചന ഭാഗമാണ് ഈ അരിങ്കൊല എന്നാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി പ്രതാപൻ നായരുടെ നേതൃത്വത്തിൽ അന്ന് അന്ന് നടത്തിയ അന്വേഷണത്തിലും കുറ്റപത്രത്തിലും പറയുന്നത് ജില്ലാ സെഷൻസ് കോടതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് കഴുകിയാലും ഈ പാപക്കര മാറില്ല എന്നുള്ള വിധിന്യായത്തിൽ മാത്രമല്ല ഈ അമ്മയെക്കുറിച്ച് മകളെ തന്നെ കൊല്ലാനായി കൂട്ടുനിന്ന അമ്മയെക്കുറിച്ച് കോടതി നി നിരീക്ഷണങ്ങളൊക്കെ അത്ര കാരണം ഒരുപക്ഷെ ഈ നീതിന്യായ ചരിത്രത്തിൽ വിധി പ്രസ്താവത്തിൽ എടുത്തു പറയേണ്ട ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ വിധി പുറപ്പെടുവിച്ചത് പക്ഷേ അന്ന് നേരെ നിർണായകമായി മാറിയത് ഇതിൽ ഈ നിനോ മാത്യുവിൻ്റെ അച്ഛൻ്റെ ഒരു നിലപാടായിരുന്നു കാരണം അന്ന് ഈ ഫോൺ കോളുകൾ വിളിക്കാനൊക്കെ ഉപയോഗിച്ചത് നിനോയുടെ അച്ഛൻ്റെ പേരുള്ള മൊബൈൽ ഫോണായിരുന്നു പക്ഷേ ഒരു കുറ്റവാളിയെ ആ കുറ്റ മകൻ കുറ്റവാളിയായിട്ട് പോലും ആ അച്ഛൻ അന്ന് കോടതിയിൽ ആ മൊഴി മാറ്റി പറയാൻ തയ്യാറായില്ല വളരെ കൃത്യമായിട്ടുള്ള പ്രോസിക്യൂഷൻ അനുകൂലമായ മൊഴി ആ അച്ഛൻ സത്യസന്ധമായ അച്ഛൻ രേഖപ്പെടുത്തിയതെല്ലാം കോടതി എടുത്തു പറയുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഈ ഏറെ നാളുകളായി അവർ ഒരാൾ അട്ടക്കുളങ്ങലിലും പൂജപ്പുരയിലുമായി കഴിയുകയാണ് കാരണം വധശിക്ഷ വിധിച്ച് നിനോ മാത്യു സെൻട്രൽ ജയിലിൽ കഴിയുന്നു അതുപോലെ തന്നെ അട്ടക്കര ജയിലിൽ രണ്ടാം പ്രതിയും കഴിയുകയാണ് ഇപ്പോഴാണ് ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ചിരിക്കുന്നത് അപ്പോഴും വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും പരോളില്ലാതെ ഇരുപത്തി അഞ്ച് വർഷം ശിക്ഷ നിനോ മാത്യു നിനോ മാത്യു ആ തടവ് ശിക്ഷ അനുഭവിക്കണം അതുപോലെ തന്നെ ഇരട്ട ഇരട്ട ജീവപര്യന്തം എന്ന ജില്ലാ സെഷൻസ് കോടതി ആ വിധിന്യായം അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു ഇരട്ട ഇപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ് അരുൺ ഈ ഈ നിനോ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിൽ ഈ പരോളില്ലാതെ ഇരുപത്തിയഞ്ച് വർഷം എന്നുള്ളത് കീഴ്ക്കോടതികളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് ഉതകുന്ന ശിക്ഷ തന്നെയാണ് അല്ലേ തീർച്ചയായും കാരണം ഈ സമാനമായുള്ള കുറ്റകൃത്യങ്ങൾ കാരണം ഈ ഈ കൊലപാതകം ഒക്കെ മുമ്പും ചരിത്രത്തിൽ ഉണ്ടായെങ്കിലും അത് നടത്തുന്ന രീതി ആ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം മാത്രമല്ല അത് നടത്തുന്നത് എന്തിനു വേണ്ടിയാണോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് എബ്രഹാം എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെ ഒപ്പമുണ്ടായിരുന്ന അമൽ രാജ് എന്ന് പറയുന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരൻ പണത്തിന് വേണ്ടി മാത്രം അഭയം നൽകിയിരുന്ന ആഹാരം നൽകിയിരുന്ന അഭിഭാഷകനെ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ടായിരുന്നു അയാളെയും ഇതുപോലെ ജീവപര്യന്തം ശിക്ഷിച്ച ശേഷം പരോളില്ലാതെ മുപ്പത്തി അഞ്ച് വർഷം അയാളുടെ അപ്പീൽ പരിഗണിച്ച് ഹൈക്കോടതി തൂക്കുകയറിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും പരോളില്ലാതെ മുപ്പത്തി അഞ്ച് വർഷം ശിക്ഷ അനുഭവിക്കണം എന്ന് കോടതി അടുത്തിടെയാണ് കോടതി ഉത്തരവിട്ടത് സമാനമായ രീതിയിലാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് വർഷമാണ് നിനോ മാത്യുവിനെ ശിക്ഷ വിധിച്ചിരിക്കുന്നത് കാരണം വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നുവെങ്കിലും പരോളില്ലാതെ ആ പ്രതി ഈ കൾത്തുറങ്കിൽ ആണ് ജയിലെന്ന ഈ കറക്ഷൻ സെൻ്ററിൻ്റെ പരിധിയിലാണെന്ന് പറഞ്ഞാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നത് മാത്രമേ ഉള്ളൂ ആ ശിഷ്യയുടെ കാഠിന്യം കുറയുന്നില്ല എന്ന് മാത്രമേ എന്നാണ് ഈ വിധിന്യായത്തിൽ നിന്നും വ്യക്തമാകേണ്ടത്